ഹൈഡ്രോളിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെറിവേഷൻ ഓഫ് വെർട്ടിക്കൽ പ്ലെയിൻ ആണ്. ഒരു വെർട്ടിക്കൽ പ്ലെയിനിലെ ഒരു ലിക്വിഡിൽ സബ്മേജറായി കിടക്കുന്ന സമയത്ത്, ഇമ്മേസേജ് ചെയ്ത് വെക്കുന്ന സമയത്ത്, അതിലുണ്ടാകുന്ന ടോട്ടൽ പ്രഷറിൻ്റെയും സെൻട്രൽ പ്രഷറിൻ്റെയും ഡെറിവേഷനാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. 2019 ഏപ്രിലിൽ ഡിപ്ലോമ എക്സാമിനേഷന് ഡെറിവേഷൻ ഓഫ് ഇൻക്ലൈൻഡ് പ്ലെയിൻ ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വരുന്ന എക്സാമുകൾക്ക് നമുക്ക് ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത എക്സാമിന് മിക്കവാറും ഡെറിവേഷൻ ഓഫ് വെർട്ടിക്കൽ പ്ലെയിൻ എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 9 മാർക്കിനാണ് സാധാരണ ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവാറ്. അപ്പോൾ അതിൻ്റെ ഒരു ഡെറിവേഷനാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ചോദ്യം ഇങ്ങനെയായിരിക്കാൻ വരാം. ഡെറിവേഷൻ ഡിറൈവ് ആൻ ഇക്വേഷൻ ഫോർ എ ടോട്ടൽ പ്രഷർ ആൻഡ് സെൻറ്റർ ഓഫ് പ്രഷർ ഓഫ് എ വെർട്ടിക്കൽ പെയിൻ സർഫസ് സമ്മേജ്ഡ് ഇൻ ലിക്വിഡ്. 9 മാർക്കിനാണ് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വരാറ്. ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞുള്ള രണ്ട് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ടോട്ടൽ പ്രഷറിൻ്റെ ഇക്വേഷൻസും അതുപോലെ തന്നെ സെൻറ്റർ ഓഫ് പ്രഷറിൻ്റെ ഇക്വേഷൻസും ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. എങ്ങനെയാ ഇത് ഡിറൈവ് ചെയ്യാമെന്ന് നോക്കാം. അത് നമ്മളൊരു ഫിഗർ വരക്കായിരിക്കും നന്നാവുക. ഇവിടെ ഒരു ലിക്വിഡിൽ, ഇത് ലിക്വിഡിൻ്റെ ടോപ്പ് സർഫസ് ആണ്, ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡാണ് ഈ കാണുന്നത്. ഇതിലൊരു വെർട്ടിക്കൽ ആയിട്ടുള്ള പ്ലെയിൻ നമ്മൾ സബ്മേജ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് എന്ത് ഷേപ്പ് ആവാം, ഇറഗുലർ ഷേപ്പ് ആവാം, എന്ത് ഷേപ്പ് ആവാം. ഇത് വരച്ചപ്പോൾ ഒരു സർക്കുലർ ഷേപ്പ് ആയി എന്നുള്ളൂ. ഒരു ഇറഗുലർ ഷേപ്പും ആവാം, എങ്ങനെ ഷേപ്പ് ആവാം, അതിന് ഷേപ്പിന് ഒരു പ്രത്യേകതയില്ല, ഒരു പ്രാധാന്യമില്ല. ഒരു പ്ലെയിൻ വെർട്ടിക്കലായിട്ട് ഒരു ലിക്വിഡിൽ ഇമേജ് ചെയ്ത് വെച്ചിരിക്കുന്നു, സബ്മേജ്ഡ് ആയിട്ട് വെച്ചിരിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് അത് നമുക്ക് ഡെറൈവ് ചെയ്യാൻ നോക്കാം. അത് കൺസിഡർ എ സ്ട്രിപ്പ് ഓഫ് തിക്നെസ് ഡി എച്ച് ആൻഡ് വിഡ്ത്ത് ബി. ഈ ഒരു വെർട്ടിക്കൽ പ്ലെയിനിൽ ഒരു സ്ട്രിപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആ സ്ട്രിപ്പിൻ്റെ തിക്നെസ് ഡി എച്ചും അതുപോലെ തന്നെ വിഡ്ത്ത് ബി ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. At the depth of h from free surface of the liquid, aa strip kadakkunathu aa free surface of liquid il ninnu h distance ilana, h depth ilana aa oru plane kadakkunathu, aa strip kadakkunathu. Angeyanengil pressure intensity on the strip p equal to rho gh, namukku arayavunna equation aanu pressure intensity da equation aanu. സ്ട്രിപ്പിലാണെങ്കിലും എവിടെയാണെങ്കിലും പ്രഷർ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ റോ ജി എച്ച് ആണ്. അപ്പോൾ ആ ഇക്വേഷൻ എഴുതുക. അത് സ്ട്രിപ്പിലാണ് ആ ഒരു പ്രഷർ ഇൻറ്റൻസിറ്റി എന്ന് കണക്കാക്കിയിട്ട്, ആ പ്രഷർ ഇൻറ്റൻസിറ്റി പി ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ പി ഈക്വൽ ടു റോ ജി എച്ച് എന്നാണ്. ഇനി ഏരിയ ഓഫ് ദ സ്ട്രിപ്പ് ഡി എ എന്നെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ സ്ട്രിപ്പിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ഇൻറ്റു ഡെപ്ത് ആണ്, അല്ലെങ്കിൽ വിഡ്ത്തിൻ്റെ തിക്നെസ് ആണ്. അപ്പോൾ ഏരിയ ഡി എ ഈക്വൽ ടു ബി ഇൻറ്റു ഡി എച്ച്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഓൺ ദ സ്ട്രിപ്പ്, ആ ഒരു സ്ട്രിപ്പിൽ അനുഭവപ്പെടുന്ന ടോട്ടൽ പ്രഷർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഡി എഫ് എന്നെടുക്കുകയാണെങ്കിൽ പ്രഷർ ഇൻറ്റൻസിറ്റി ഇൻറ്റു ഏരിയ എന്നാണ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. ഫോഴ്സ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ ആണ്. അപ്പോൾ ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഓൺ സ്ട്രിപ്പ് ഈക്വൽ ടു ഡി എഫ് ഈക്വൽ ടു പി ഇൻറ്റു ഏരിയ. അപ്പോൾ പിക്ക് നമ്മൾ എന്ത് ചെയ്യാം, റോ ജി എച്ച് എന്ന് കൊടുക്കുക, അതുപോലെ തന്നെ ഏരിയക്ക് ബി ഇൻറ്റു ഡി എച്ച് എന്ന് കൊടുക്കുക. അപ്പോൾ ഡി എഫ് ഈക്വൽ ടു റോ ജി എച്ച് ഇൻറ്റു ബി ഇൻറ്റു ഡി എച്ച് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പ്രഷർ, ടോട്ടൽ പ്രഷർ ഓൺ ദ വോൾ സർഫസ്, ടോട്ടൽ ആ ഒരു സർഫസിൽ മൊത്തത്തിലുള്ള ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ നേരത്തെ കണ്ടെത്തിയിട്ടുള്ള ആ പ്രഷർ ഫോഴ്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പം എഫ് ഈക്വൽ ടോട്ടൽ
പ്രഷർ ഫോഴ്സ് എഫ് ഈക്വൽ ടു ഇൻറ്റഗ്രേഷൻ ഓഫ് ഡി എഫ് എന്ന് കിട്ടും നമുക്ക്. അപ്പം അങ്ങനെ അതിന് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ ചെയ്യേണ്ട സമയത്ത് ഇൻറ്റഗ്രേഷൻ റോ ജി എച്ച് ഇൻറ്റു ബി ഇൻറ്റു ഡി എച്ച് എന്ന് കിട്ടും നമുക്ക്. അതിന് നമ്മൾ ഒന്നും കൂടി ഒന്ന് ചെയ്താൽ റോ ജി എച്ച് നമുക്ക് റോ ജി എ നമുക്ക് പുറത്തേക്ക് എടുക്കാം, കാരണം റോ ജി എന്ന് പറഞ്ഞാൽ അത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്, അത് ചേഞ്ച് വരാൻ ചാൻസ് ഇല്ല. പക്ഷേ എച്ചിനും ബിക്കും ഡി എച്ചിനൊക്കെ ആ സ്ട്രിപ്പിൻ്റെ പൊസിഷൻ അനുസരിച്ച് ചേഞ്ച് വരാം. അതുകൊണ്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് ആ വേരിയബിൾസിനാണ്. അപ്പോൾ റോ ജി ഇൻറ്റഗ്രേഷൻ ഓഫ് എച്ച് ഇൻറ്റു ബി ഇൻറ്റു ഡി എച്ച്. പക്ഷേ നമുക്കറിയാം ഇൻറ്റഗ്രേഷൻ ഓഫ് എച്ച് ഇൻറ്റു ബി ഇൻറ്റു ഡി എച്ച് എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രേഷൻ ഓഫ് എച്ച് ഇൻറ്റു ഡി എ ആണ്. കാരണം ബി ഇൻറ്റു ഡി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഡി എ ആണ്. ബി ഇൻറ്റു ഡി എച്ച് എന്ന് പറഞ്ഞാൽ ഡി എ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത് ഈക്വൽ ടു ഇൻറ്റഗ്രേഷൻ ഓഫ് എച്ച് ഇൻറ്റു ഡി എ എന്നാണ്. അപ്പോൾ അത് അത് എന്തെന്ന് അതെന്ന് പറഞ്ഞാൽ മൊമെൻ്റ് ഓഫ് സർഫസ് ഓഫ് ഏരിയ എബൌട്ട് ദ ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ് ആണ്. അതായത് ഇൻറ്റഗ്രേഷൻ ഓഫ് എച്ച് ഇൻറ്റു ബി ഇൻറ്റു ഡി എച്ച് അല്ലെങ്കിൽ ഇൻറ്റഗ്രേഷൻ ഓഫ് എച്ച് ഇൻറ്റു ഡി എ എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് ഓഫ് സർഫസ് ഏരിയ എബൌട്ട് ദ ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഇൻ സർഫസ് ഇൻ ഡിസ്റ്റൻസ് ഓഫ് സി ജി ഫ്രം ദ ഫ്രീ സർഫസ് മൊമെൻ്റ് ഓഫ് സർഫസ് ഓഫ് സർഫസ് എബൌട്ട് ദ ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് സർഫസ് ടോട്ടൽ ഏരിയ ഓഫ് ഈ സർഫസിൻ്റെ ടോട്ടൽ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് സി ജി ഫ്രം ഫ്രീ സർഫസ്. ഇതാണ് ഇവിടെയാണ് സി ജി അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈ ഫ്രീ സർഫസിൽ നിന്ന് സി ജിയിലേക്കുള്ള ഈ ഡിസ്റ്റൻസ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം, ഏരിയക്ക് എ എന്നും ഈ ഒരു ഡിസ്റ്റൻസിനെ എച്ച് എച്ച് ഡാർ എന്നും നമുക്ക് പറയാം. അപ്പോൾ ഏരിയ ഓഫ് സർഫസ് എ ആയിട്ടും ഡിസ്റ്റൻസ് ഓഫ് സി ജി ഫ്രം ഫ്രീ സർഫസ് എച്ച് ബാർ ആയിട്ട് നമ്മൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ വാല്യൂസ് നമ്മൾ കൊടുത്താണെങ്കിൽ എഫ് ഈക്വൽ ടു റോ ജി ഇൻറ്റു എ ഇൻറ്റു എച്ച് ബാർ എന്നാണ്. കാരണം ഇവിടെ നമുക്കറിയാം ടോട്ടൽ ഫോഴ്സ് എഫ് ഈക്വൽ ടു ഇൻറ്റിഗ്രേഷൻ ഓഫ് ഡി എഫ് ആണ്. ഡി എഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു എഫ് ഡി എഫിൻ്റെ വാല്യൂ നമുക്കറിയാം റോ ജി എച്ച് ബി ഇൻറ്റു ഡി എച്ച് ആണ്. അതിന് ഇൻറ്റഗ്രേഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇൻറ്റിഗ്രേഷൻ ഓഫ് റോ ജി എച്ച് ഇൻറ്റു ബി ഇൻറ്റു ഡി എച്ച് എന്ന് കിട്ടും. അതിന് നമുക്ക് ഈ റോ ജി എ നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ റോ ജി ഇൻറ്റു ഇൻറ്റഗ്രേഷൻ ഓഫ് എച്ച് ഇൻറ്റു ബി ഇൻറ്റു ഡി എച്ച് ആണ്. അപ്പോൾ ഈ ഇൻറ്റഗ്രേഷൻ ഓഫ് എച്ച് ഇൻറ്റു ബി ഇൻറ്റു ഡി എച്ച് എന്നുള്ള ഈ ഒരു വാല്യൂസിന് നമ്മൾ ഈ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൊമെൻ്റ് ഓഫ് സർഫസ് ഓഫ് ഏരിയ മൊമെൻ്റ് ഓഫ് സർഫസ് ഏരിയ എബൌട്ട് ദ ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ് ആണ്. അപ്പം മൊമെൻ്റ് ഓഫ് സർഫസ് ഏരിയ എബൌട്ട് ദ ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് സർഫസ് ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് സി ജി ഫ്രം ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ് ആണ്. അപ്പോൾ ഏരിയ ഓഫ് സർഫസ് നമുക്ക് ടോട്ടൽ എ എന്നെടുത്തു, ഈ ഡിസ്റ്റൻസിന് എച്ച് എന്നെടുത്തു. അപ്പോൾ ഈ ഒരു വാല്യൂ എനിക്ക് പകരമാണ് നമുക്ക് എ ഇൻറ്റു എച്ച് പറഞ്ഞ് കിട്ടിയത്. ഈ ഒരു വാല്യൂക്ക് പകരമാണ് നമുക്ക് എ ഇൻറ്റു എച്ച് പറഞ്ഞ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ എഫ് ടോട്ടൽ പ്രഷർ ഫോഴ്സ് എഫ് ഈക്വൽ ടു ഈ റോ ജി ഇൻറ്റു എ ഇൻറ്റു എച്ച് ബാർ നമുക്ക് എഴുതാം. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം ഫസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഡെറിവേഷൻ ഓഫ് ടോട്ടൽ പ്രഷറാണ്. അപ്പോൾ ഡെറിവേഷൻ ഓഫ് ടോട്ടൽ പ്രഷറാണ് നമ്മൾ കണ്ടത്. അതായത് ടോട്ടൽ പ്രഷർ ഈക്വൽ ടു എഫ് ഇൻറ്റു ഇതാണ് ഇവിടെയാണ് ആ പ്രഷർ ആക്ട് ചെയ്യുന്നതെങ്കിൽ എഫ് ഇൻറ്റു റോ ജി എ എച്ച് ബാർ എന്നാണ്. അപ്പോൾ ഫസ്റ്റ് പോർഷൻ്റെ ഉത്തരം നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പോർഷൻ എന്താണ്, സെൻട്രൽ പ്രഷർ കാണാൻ നമുക്കറിയാം ദ റിസൾട്ടൻറ്റ് ഫോഴ്സ് എഫ് ഈസ് ആക്ടിങ് അറ്റ് പി. റിസൾട്ടൻറ്റ് ഫോഴ്സ് എഫ് ആക്ടിങ് അറ്റ് പി അറ്റ് ഡിസ്റ്റൻസ് എച്ച് ബാർ ഫ്രം ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ്. ഈ എച്ച് ബാർ എച്ച് ഡാഷ് എന്ന് പറഞ്ഞാൽ പി എന്ന പോയിന്റിൽ, അത് അവിടെയാണ് റിസൾട്ടൻറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന. റിസൾട്ടൻറ്റ് ഫോഴ്സ് നമ്മൾ നേരത്തെ കണ്ട ടോട്ടൽ പ്രഷർ അല്ലെങ്കിൽ ടോട്ടൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആ പോയിന്റ് പി, അതിലേക്കുള്ള ഫ്രീ സർഫസിൽ നിന്നുള്ള ഡിസ്റ്റൻസാണ് എച്ച് ഡാഷ്. ഇങ്ങനെയാണെങ്കിൽ മൊമെൻ്റ് ഓഫ് ദ ഫോഴ്സ് എഫ് എബൌട്ട് ഫ്രീ സർഫസ് ഓഫ് ദ ലിക്വിഡ് ഈക്വൽ ടു എഫ് ഇൻറ്റു എച്ച് ഡാഷ് എന്നാവും. ഈ ഒരു ടോട്ടൽ ഫോഴ്സിലേക്കുള്ള മൊമെൻ്റ് ഓഫ്
മൊമെൻ്റ് ഓഫ് ഫോഴ്സ് എഫ് എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ എഫ് ഇൻറ്റു എച്ച് ഡാഷ് എന്നാണ്. അത് നമുക്ക് ഇക്വേഷൻ വണ്ണാക്കി മാറ്റി വെക്കാം. മൊമെൻ്റ് ഓഫ് ഫോഴ്സ് ഡി എഫ് ആക്ടിങ് ഓൺ എ സ്ട്രിപ്പ് എബൌട്ട് ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ് ഈക്വൽ ടു ഡി എഫ് ഇൻറ്റു എച്ച്. ദാറ്റ് ഈസ് ഈക്വൽ ടു റോ ജി എച്ച് ഇൻറ്റു ബി ഇൻറ്റു ഡി എച്ച് ഇൻറ്റു എച്ച്. അപ്പോൾ സം ഓഫ് മൊമെൻ്റ് ഓഫ് ഓൾ സച്ച് ഫോഴ്സ് അബൌട്ട് ദ ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ് ദാറ്റ്സ് ഈക്വൽ ടു ഇൻറ്റിഗ്രേഷൻ ഓഫ് റോ ജി എച്ച് ഇൻറ്റു ബി ഇൻറ്റു ഡി എച്ച് ഇൻറ്റു എച്ച്. ദാറ്റ്സ് ഈക്വൽ ടു റോ ജിയെ നമ്മൾ പുറത്തേക്ക് എടുത്തു, ഇൻറ്റിഗ്രേഷൻ ഓഫ് ബി ഇൻറ്റു എച്ച് ഇൻറ്റു എച്ച് ഡി എച്ച്. ദാറ്റ്സ് ഈക്വൽ ടു റോ ജി ഇൻറ്റു ബി എച്ച് സ്ക്വയർ ഇൻറ്റു ഡി എച്ച്. ദാറ്റ്സ് ഈക്വൽ ടു റോ ജി എച്ച് സ്ക്വയർ ഡി എ. ഇവിടെ എങ്ങനെയാണ് ഈ ഒരു വാല്യൂസ് കിട്ടിയതെന്ന് മനസ്സിലാക്കാം. നമുക്കറിയാം മൊമെൻറ്റ് ഇതിലേക്കുള്ള ടോട്ടൽ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ എഫ് ഇൻറ്റു എച്ച് ഡാഷ് ആയിരിക്കാം, എച്ച് ഡാഷ് ആണ്. അത് ഒരു സ്ട്രിപ്പിലേക്കാണ് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ സ്ട്രിപ്പിലുള്ള ഫോഴ്സ് തന്നെ ഡി എഫ് ആണ്. സ്ട്രിപ്പിലേക്കുള്ള ലിക്വിഡിൻ്റെ ഫ്രീ സർഫസിൽ നിന്നുള്ള ദൂരം എച്ച് ആണ്. അപ്പോൾ നമുക്ക് ഡി എഫിൻ്റെ വാല്യൂ നമുക്കറിയാം. ഡി എഫ് എന്ന് പറഞ്ഞാൽ റോ ജി എച്ച് ഇൻറ്റു ബി ഇൻറ്റു ഡി എച്ച് നമുക്കറിയാം. ഇൻറ്റു ഈ എച്ചും കൂടി ചെയ്യുമ്പം ഇവിടെ എച്ച് ആയി, ഈ ഒരു വാല്യൂ ആയി. അപ്പോൾ നമുക്ക് സം ഓഫ് മൊമെൻറ്റ് ഓഫ് ആൾ സച്ച് ഫോഴ്സ് അബൌട്ട് ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ്, അതായത് ടോട്ടൽ ഈ പ്ലെയിനിലേക്കുള്ള മൊമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഇൻറ്റഗ്രേറ്റ് ചെയ്യണത് റോ ജി എച്ച് ഇൻറ്റഗ്രേഷൻ ഓഫ് റോ ജി എച്ച് ഇൻറ്റു ബി ഇൻറ്റു ഡി എച്ച് ഇൻറ്റു എച്ച് എന്ന് നമുക്ക് എഴുതി. നമുക്കറിയാം ഈ റോ ജി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ റോ ജി നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടു, ബാക്കി ഭാഗത്ത് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു എച്ചുണ്ട്, ഇവിടെ ഒരു എച്ചുണ്ട്, ഇവിടെ ഒരു എച്ചുണ്ട്, ഈ രണ്ട് എച്ചും കൂടി ചെയ്യുമ്പോൾ നമുക്ക് എച്ച് സ്ക്വയർ എന്ന് കിട്ടും. പിന്നെ നമുക്കറിയാം ബി ഇൻറ്റു ഡി എച്ച് എന്ന് പറഞ്ഞാൽ ബി ഇൻറ്റു ഡി എച്ച് എന്ന് പറഞ്ഞാൽ ഡി എ ആണ് നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചാണ്. അതുകൊണ്ട് തന്നെ നമുക്കതിനെ റോ ജി ഇൻറ്റഗ്രേഷൻ ഓഫ് എച്ച് സ്ക്വയർ ഡി എ എന്നാക്കി എഴുതാം. പക്ഷേ റോ എച്ച് സ്ക്വയർ ഡി എച്ച് എന്ന് പറഞ്ഞാൽ ബി എച്ച് സ്ക്വയർ ഡി എച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ സർഫസ് അബൌട്ട് ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ് അതിനെ നമ്മൾ ഐ ഒ എന്നുള്ള നൊട്ടേഷൻ ഇടും. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സർഫസ് അബൌട്ട് ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ് നമ്മൾ ഐ ഒ എന്ന് നോക്കിയിടും. ദെയർഫോർ സം ഓഫ് മൊമെൻ്റ് ഓ മൊമെൻറ്റ്സ് അബൌട്ട് ഫ്രീ സർഫസ് ദാറ്റ്സ് ഈക്വൽ ടു റോ ജി ഐ ഒ എന്നാവും. അത് നമ്മൾ ഇക്വേഷൻ ടു എന്നാക്കി മാറ്റി ചെയ്തിട്ടു. കാരണം ഇവിടെ നമുക്കറിയാം സം ഓഫ് മൊമെൻ്റ് ഓഫ് മൊമെൻറ്റ്സ് എബൌട്ട് ഫ്രീ സർഫസ് എന്ന് പറഞ്ഞാൽ റോ ജി എച്ച് സ്ക്വയർ ഡി എ, അല്ലെങ്കിൽ റോ ജി ഇൻറ്റഗ്രേഷൻ ഓഫ് ബി എച്ച് സ്ക്വയർ ഡി എച്ച് എന്നായിരുന്നു. അപ്പോൾ ഈ ഒരു ബി എച്ച് സ്ക്വയർ ഡി എച്ച് എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി സർഫസ് എബൌട്ട് ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ് എന്നാണ്. അത് നമ്മൾ ഐ ഒ എന്ന് നൊട്ടേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് സം ഓഫ് മൊമെൻ്റ് ഓഫ് മൊമെൻറ്റ്സ് എബൌട്ട് ഫ്രീ സർഫസ് എന്ന് പറഞ്ഞാൽ റോ ജി ഇൻറ്റു ഐ ഒ എന്നാക്കുക. അത് നമ്മൾ ഇക്വേഷൻ ടു എന്നാക്കിയിട്ടു. ഇനി നമുക്കെന്ത് ചെയ്യാം, ഈ ഇക്വേറ്റിംഗ് ഇക്വേഷൻ വൺ ആൻഡ് ടു. ഇക്വേഷൻ വണ്ണിനെയും ടുവിനെയും നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എഫ് ഇൻറ്റു എച്ച് ഡാഷ് ഈക്വൽ ടു റോ ജി ഐ ഒ എന്നാവും. പക്ഷേ എഫ് എന്ന് പറഞ്ഞാൽ റോ ജി എ എച്ച് ബാർ ആണ് നമുക്കറിയാം. ദെയർഫോർ റോ ജി എ എച്ച് ബാർ ഇൻറ്റു എച്ച് ഡാഷ് ഈക്വൽ ടു റോ ജി ഐ ഒ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എച്ച് ഡാഷ് ഈക്വൽ ടു റോ ജി ഐ ഒ ഡിവൈഡ് ബൈ ഈ ഒരു വാല്യൂവിനെ താഴെ കൊണ്ടുപോവാം. എച്ച് ഡാഷ് ഈക്വൽ ടു റോ ജി ഐ ഒ ഡിവൈഡ് ബൈ ഈ ഒരു വാല്യൂ റോ ജി എച്ച് എ എച്ച് ബാറിനെ താഴെ കൊണ്ടുപോവാം. അപ്പോൾ ഇതിൽ റോ ജി എച്ചും ഇവ രണ്ട് ഭാഗത്തും കോമൺ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അതിനെ നമ്മൾ എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യുക, ഒഴിവാക്കുക, വെട്ടിക്കളയുക. അപ്പോൾ നമുക്ക് കിട്ടും ഐ ഒ ഡിവൈഡ് ബൈ എ എച്ച് ബാർ എന്ന് കിട്ടും. അത് നമ്മൾ ഇക്വേഷൻ ത്രീ എന്ന രീതിയിലേക്ക് എഴുതുക, ഇക്വേഷൻ ത്രീ ആക്കി ഇടാം. ബൈ ദ തിയറം ഓഫ് പാരലൽ ആക്സിസ് ഐ ഒ ഈക്വൽ ടു ഐ ജി പ്ലസ് എ ഇൻറ്റു എച്ച് ബാർ സ്ക്വയർ, വേർ ഐ ജി ഈക്വൽ ടു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഏരിയ എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ്
through the center of gravity of the area and parallel to the free surface of liquid. ഇവിടെ നമുക്ക് അയ്യോനെ അയ്യോ എന്ന് പറഞ്ഞാൽ പാരലാക്സ് തിയറം അനുസരിച്ച് ഐ ജി പ്ലസ് എ ഇൻറ്റു എച്ച് ബാർ സ്ക്വയർ ആണ്. അതായത് ഐ ജി എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ഏരിയ ആൻഡ് പാരലൽ ടു ദ ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ് ആണ്. അപ്പം ആ അയ്യോക്ക് നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷനിലെ അയ്യോക്ക് ഈ ഒരു വാല്യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് അയ്യോ ഇൻ ഇക്വേഷൻ ത്രീ. ഈ ഇക്വേഷൻ ത്രീയിലേക്ക് ഈ അയ്യോയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എച്ച് ഡാഷ് ഈക്വൽ ടു ഐ ജി പ്ലസ് എ ഇൻറ്റു എച്ച് ബാർ സ്ക്വയർ ഡിവൈഡ് ബൈ എ ഇൻറ്റു എച്ച് ബാർ എന്ന് കിട്ടും. ഇതിനെ നമ്മളൊന്ന് എച്ച് ബാറിനൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് എഴുതിയാൽ നമുക്കറിയാം ഐ ജി ഡിവൈഡ് ബൈ എ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ എന്ന് കിട്ടും. അപ്പോൾ എച്ച് ഡാഷ് എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് പ്രഷറാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടി സെൻറ്റർ ഓഫ് പ്രഷർ. സെൻറ്റർ ഓഫ് പ്രഷറിൻ്റെ ഇക്വേഷനും നമ്മളിവിടെ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഡെറിവേഷനിൽ നമുക്ക് ചെയ്യാനുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെറിവേഷനാണ്. അപ്പം ഈ ഒരു വീഡിയോ മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം